എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും ആരെങ്കിലും ഇഷ്ടമാണോ, ചുമ്മാ പറഞ്ഞിട്ട് വേണം വീട്ടുകാരുടെ അടുത്ത് നാട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഫുൾ സീൻ ഉണ്ടാക്കാൻ. അപ്പൊ നിങ്ങൾ ഈ 10 വർഷം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മറ്റേ ഞാൻ വയസ്സായി. സ്കൂളിൽ പഠിക്കുമ്പോ സിനിമയിൽ വന്ന കുട്ടിയല്ലേ, സ്കൂളിൽ പഠിക്കുമ്പോ സീരിയലിൽ വന്ന കുട്ടിയാണ്, സുമലതയുടെ ചായയുള്ള ഒരു കുട്ടി എന്നുള്ളതാണ്. എനിക്കറിയില്ല, എന്നെ പോലെ ഒന്നുമല്ല പുള്ളിക്കാരത്തി, പുള്ളിക്കാരത്തി ഭയങ്കര ഭംഗിയാണ്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പാർട്ട്ണർ കുടിച്ചാൽ കുഴപ്പമുണ്ടോ വലിച്ചാൽ കുഴപ്പമുണ്ടോ. സി ഇറ്റ്സ് ഫൈൻ വൺസ് ഇൻ എ വൈൽ യു ഡ്രിങ്ക്, ഇറ്റ്സ് ഗുഡ്. സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന ഒരാൾ എൻ്റെ ലൈഫിലോട്ട് വരിക, ഞാൻ അങ്ങനത്തെ ഇത് എൻ്റർടൈൻ ചെയ്യാറില്ല. സാധാരണ ഇത്രയും ഇന്റർവ്യൂസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ താഴെ ആ കുട്ടിക്ക് മുടിയോ ഞാൻ പിടിച്ചു തോന്നുന്നു കുറച്ച് പ്രാവശ്യം. എൻ്റെ സ്ട്രെസ് മൊത്തം ഞാൻ ഇതിലാണ് തീർക്കുന്നത്. ഐ എം നോട്ട് കോൺഫിഡൻറ്റ് ഇനഫ് ടു വെയർ ഷോർട്സ് വെൻ ഐ ഗോ ഔട്ട്. സി ദേർ ഷുഡ് ബി സെക്സ് എഡ്യൂക്കേഷൻ, അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് വരും, മീനാക്ഷി സിനിമയിലേക്കോ. അവൾ കണ്ടിട്ട് പുച്ഛിക്കാറുണ്ട്. അടുത്തൊരു കാര്യം, കഴിഞ്ഞ കുറച്ചധികം കാലമായിട്ട് മലയാളം സിനിമയിൽ ലഹരി ഉപയോഗം കൂടുന്നു എന്ന് പറയുന്ന ഒരു കാര്യം പുറത്ത് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? 10 വർഷം സിനിമയിൽ ജോലി ചെയ്ത ഒരാളല്ലേ. ഏറ്റവും മികച്ച ഷോപ്പിംഗും ഏറ്റവും മികച്ച എക്സ്പീരിയൻസും ഇനി ഒരുപോലെ പാലരിവട്ടത്ത്. അതെ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഹോം അപ്ലയൻസസ്, ക്രോക്കറീസ്, ഹോം ഫർണിഷിംഗ് തുടങ്ങിയവയുടെ പ്രീമിയം കളക്ഷൻസുമായി അജ്മൽ ബിസ്മിയുടെ എക്സ്പീരിയൻസ് സ്റ്റോർ ഇപ്പോൾ പാലരിവട്ടത്ത്. അജ്മൽ ബിസ്മിയാക്സ്, ദി എക്സ്പീരിയൻസ് സ്റ്റോർ, പാലരിവട്ടം ജംഗ്ഷൻ. ഹായ്, ഹലോ, നമസ്കാരം. സൂപ്പർ ഹിറ്റ്സ് 93.5 റേഡിയോ എഫ് എമ്മിൽ നിന്ന് ഞാൻ ആർജി നീതയാണ്. മലയാളത്തിൽ സിനിമയിൽ 10 വർഷം നായികയായി പൂർത്തിയാക്കിയ ആക്ട്രസ് നമിത പ്രമോദാണ് ഇന്ന് ഈ മെൽറ്റിംഗ് പോയിന്റിൽ നമുക്കൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത്. സോ വെൽക്കം ടു മെൽറ്റിംഗ് പോയിന്റ് നമിത. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. 10 വർഷം അല്ലേ നായിക എന്ന് പറഞ്ഞ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ 2012 പുതിയ തീരങ്ങൾ ടു ഇപ്പോ 2022 ഈ ഷോ വരെ എത്തി നിൽക്കുന്നു. അതിനു മുമ്പ് ട്രാഫിക്കിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ 10 വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പറയില്ലേ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണ്? എനിക്ക് തോന്നുന്നു ഈ ജേണി തന്നെ ആയിരിക്കും ഏറ്റവും സന്തോഷമുള്ളത്. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ എക്സ്പെക്ട് ചെയ്ത നമ്മുടെ ലൈഫിൽ വന്ന് നമ്മൾ ആ ഒരു കരിയറിൽ വളരുമ്പോൾ അതിൻ്റെ ഫ്ലോസും ഒരുപാടുള്ള സക്സസ്സും അതൊക്കെ മനസ്സിലാക്കി ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യലാണ് എൻ്റെ ലൈഫിൽ ഇതുവരെയുള്ള ഫേസിൽ ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം. ഏറ്റവും സങ്കടം തോന്നിയ കാര്യം? അല്ല, നമ്മുടെ ഒരു ജേണി ആകുമ്പോൾ അതിൽ സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടായിരിക്കുമല്ലോ. ഈ 10 വർഷത്തെ ഏറ്റവും അഭിമാനം തോന്നിയ ഒരു നിമിഷം എന്താണ്? എനിക്കിങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ ആക്ച്വലി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊരു ജേണിയാണ്, അതൊരു പ്രോസസ്സാണെങ്കിലും കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ നമ്മൾ ഓർത്ത് വെക്കുന്ന മൊമെന്റ്സ്? ഓഫ്കോഴ്സ്, ഞാൻ ആദ്യമായിട്ട് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചെറിയ രീതിയിലാണ് തുടങ്ങിയത്. ഞാൻ ടെലിവിഷനായിരുന്നു തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവാർഡ് മേടിക്കാൻ പോയപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മളൊരു ജേണിയുടെ ഭാഗമാകുമ്പോൾ നമുക്ക് കുറേ മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ടുണ്ട്, പിന്നെ ആലോചിക്കുമ്പോൾ അതൊക്കെ ഓ നമ്മൾ ഓർത്ത് ചിരിക്കും. അയ്യോ, ഇപ്പോഴും ഒരു 2 വർഷം മുന്നേ നമ്മൾ ചെയ്ത സിനിമകളൊക്കെ ടി വി വരുമ്പോൾ എനിക്ക് കാണാൻ ഭയങ്കര പാടാണ്, ഭയങ്കര പാടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ തിയേറ്ററിൽ ഓഡിയൻസിന്റെ കൂടെ കാണാറില്ല. ഞാൻ എന്റെ സിനിമകൾ എനിക്കൊന്നു ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒക്കെ മാക്സിമം. ഒരു പ്രാവശ്യം തിയേറ്റർ റിലീസാണെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് ഒരു പ്രാവശ്യം കാണും. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ടി വിയിൽ എപ്പോഴെങ്കിലും വരുമ്പോൾ അവിടെ ഇവിടെ കാണും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു ചാൻസും കൂടെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു 10 ഇയേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യായിരുന്നു? എല്ലാം എല്ലാം. അതായത് ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്ത് എനിക്കത് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ 1 വർഷം മുന്നേ ചെയ്ത സിനിമയായിരിക്കാം, അത് വീണ്ടും എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ എനിക്ക് കാണുമ്പോൾ ഫ്ലോസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ചില സിനിമയൊക്കെ നമ്മൾ കാണുമ്പോൾ ആലോചിക്കുക എന്തോ ഓവറായിട്ടാണ് ചെയ്തേക്കുന്നത്, എന്ത് മോശമായിരുന്നു. ചിലത് നമുക്ക് ഇഷ്ടപ്പെടുന്ന മൊമെന്റ്സ് ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്നും മാറ്റാൻ പറ്റില്ല. പക്ഷെ ഞാനിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അടുത്തൊക്കെ ഡിസ്കസ്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഇനി എത്ര വലിയ ആക്ടർ ആണെങ്കിലും അവർക്കൊക്കെ ഉള്ള ഇൻസെക്യൂരിറ്റിയാണ്. സിനിമയ്ക്ക് വേണ്ടി പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഈ ഒരു 10 വർഷത്തിൽ, എന്തൊക്കെയാണത്? സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വിമ്മിംഗ് പഠിച്ചു, പിന്നെ ഡാൻസ് പഠിച്ചു. 4 ദിവസം കൊണ്ട് മോഹിനിയാട്ടം പഠിച്ച അശോ, എൻ്റെ ദൈവമേ അതൊന്ന് ഓർമ്മിപ്പിക്കരുത്. കാരണം
എനിക്ക് ഡാൻസ് ഞാൻ പഠിച്ചിട്ടുണ്ട് കുഞ്ഞിലെ. നമ്മൾ ബേസിക് ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ ആകുന്ന സമയത്ത് വീട്ടുകാർ കൊണ്ട് ഡാൻസിന് ചേർക്കും എല്ലാവരെയും, ഡാൻസ് അല്ലെങ്കിൽ പാട്ട്. പാട്ട് പിന്നെ എൻ്റെ സൗണ്ടിന് എൻ്റെ വീട്ടുകാർക്ക് തന്നെ തോന്നിയെന്ന് തോന്നുന്നു എൻ്റെ സൗണ്ടിന് പാട്ട് പറ്റില്ലാതെ, അങ്ങനെ ഡാൻസിന് കൊണ്ട് ചേർത്തു. ഡാൻസിന് കൊണ്ട് ചേർത്ത് എന്നും മറ്റേ താത്തൈ താത്തൈ അത് തന്നെ. എനിക്ക് അതിനുള്ള പേഷ്യൻസ് ഇല്ലായിരുന്നു. ബാക്കി കൂടെ പഠിച്ച പിള്ളേരൊക്കെ വലിയ വലിയ നിലകളിലായി പോയി ഡാൻസിൽ. എനിക്ക് പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മറ്റേ ഈ സിനിമാറ്റിക് പോലത്തെ അങ്ങനത്തെ ഇതിലുണ്ടായിരുന്നു താല്പര്യം. അങ്ങനെ ഞാനൊരു ഒരു മാസം കഷ്ടിച്ചു പോയി, കഷ്ടിച്ചു പോയിട്ട് ഞാൻ നിർത്തി. കാരണം ബാക്കിയെല്ലാവരും ഞാൻ കാണുമ്പോൾ ഒക്കെ ഈ സീനിയേഴ്സ് എല്ലാവരും ഒരു സോങ് പെർഫോം ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നു, പക്ഷെ എന്നെ മാത്രം എന്നും ഇപ്പോഴും താതെ ഇതാതെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, നിർത്തി. നിർത്തിക്കഴിഞ്ഞ് പക്ഷെ എനിക്ക് സിനിമ കാണുമ്പോൾ ഞാൻ സോങ്സ് ടി വിയിൽ കാണുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഡാൻസ് കളിക്കുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പുള്ളിപ്പുലികൾ മാട്ടിൻകുട്ടി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, അതിൽ മോഹിനിയാട്ടം കൈനഗിരി ജയശ്രീ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ മോഹിനിയാട്ടം വേണം, കുച്ചിപ്പുടി വേണം, ഭരതനാട്യം വേണം, എല്ലാം വേണം. അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ശരണ്യ മോഹൻ ഉണ്ട്, ശരണ്യ ചേച്ചി ആക്ട്രസ്, ശരണ്യ ചേച്ചിയുടെ വീട് ആലപ്പി തന്നെയായിരുന്നു. അപ്പോൾ അവരെന്നെ ഒരു ഷൂട്ട് തുടങ്ങുന്ന ഒരാഴ്ച മുന്നേ, സാധാരണ എല്ലാവരും ആക്ടിങ് വർക്ക്ഷോപ്പിലൊക്കെയാണ് ആക്ടേഴ്സ് അതിന് മുമ്പ് പോകുന്നത്, എന്നെ കൊണ്ടൊരു ഡാൻസ് ക്ലാസ്സിലാക്കി ഞാൻ രാവിലെ തൊട്ട് ഇത് തന്നെയായിരുന്നു. അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് ചന്ദ്രേട്ടൻ എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോഴും അതെ, അതില് അതിൽ ശരിക്കും ഡാൻസർ കഥാപാത്രം തന്നെയാണ് ഇതും. ഇതും അതൊക്കെ ഡാൻസർ തന്നെയാണ്. ആ സമയത്ത് ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടു. അപ്പൊ ഇത് സിനിമയ്ക്ക് വേണ്ടി പഠിച്ച കാര്യങ്ങൾ, അപ്പൊ സിനിമയുടെ തിരക്കിലൊക്കെ ആയിപ്പോയത് കൊണ്ട് പഠിക്കാൻ പറ്റാതെ പോയ കാര്യങ്ങളുണ്ടോ? പി ജി കോഴ്സ് പക്ഷെ അത് എപ്പോഴെങ്കിലും ചെയ്യാം. എനിക്ക് ഇന്റർനാഷണൽ റിലേഷൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് പഠിക്കാൻ പറ്റാതെ ആയിപ്പോയി. പിന്നെ ഓരോ സമയം ഓരോരോ ആഗ്രഹങ്ങൾ തോന്നും. ചില സമയത്ത് എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ്, ഞാൻ പണ്ട് വയലിൻ, ഈ സ്കൂളിൽ നമുക്ക് ഓരോ സബ്ജക്റ്റ് ചൂസ് ചെയ്യാം ഇൻസ്ട്രുമെൻറ്റ്സ് എന്തെങ്കിലും പഠിക്കാനുള്ള, ആ സമയത്ത് ഞാൻ വയലിൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് പോകും, ഒരു സ്പാർക്ക് ഒന്നിനും അങ്ങോട്ട് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു നമിത പ്രമോദ് എന്ന് പറഞ്ഞ ആക്ട്രസ് സിനിമയിലേക്ക് വരുമ്പോൾ ആദ്യം കേട്ടിട്ടുണ്ടാവുന്ന ഒരു കമൻറ്റ് അല്ലെങ്കിൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ സുമലതയുടെ ചായയുള്ള ഒരു കുട്ടി എന്നുള്ളതാണ്. ഇത് ഏറ്റവും ആദ്യം പറഞ്ഞതാരാണ്? വേണു നമുക്ക് നെടുമുടി വേണു. ആഹാ, വേണു എന്നായിരുന്നു പറഞ്ഞു. എനിക്ക് തോന്നുന്നു പുതിയ തീരങ്ങളുടെ ഫേസ്റ്റ് ലുക്ക് പോസ്റ്റർ അല്ല, എന്തോ ഒരു ഇമേജ്, എൻ്റെ ഒരു ഫോട്ടോ അവർ ഫേസ്ബുക്കിൽ എന്തോ ഇട്ട സമയത്ത് സത്യനങ്കിൽ ഇങ്ങനെ വേണുവെങ്കിലും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു നിന്നെ കണ്ട ആരെയോ പോലെയുണ്ട്, എപ്പോഴത്തെയോ നിനക്ക് ഒരു 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 ദിവസം തന്നെ ഞാൻ പറഞ്ഞുതരാം, നിനക്കൊരു സിമിലാരിറ്റി ഉണ്ട്. അടുത്ത ദിവസം വന്നിട്ട് വേണു വേണുവെങ്കിലും ഒരുപാട് കഥകളൊക്കെ നമുക്ക് പറയും. പുള്ളി ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു ശരിക്കും. ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമ ഈ ഷോയിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെ, ഇപ്പോൾ ഒ ടി ടിയിൽ ഒരു സിനിമ റിലീസ് ആവുന്ന ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് തിങ് തിയേറ്ററിൻ്റെ ടെൻഷൻ ഇല്ല. തിയേറ്ററിലെ സിനിമ വരുമ്പോൾ ഉള്ളൊരു ടെൻഷൻ, ആ ഒരു വൈബ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എല്ലാവരുടെയും കൂടെ ഒരുമിച്ചിരുന്ന സിനിമ കാണുന്നു, ആ ഒരു ടെൻഷൻ ഇപ്രാവശ്യം ഒട്ടും ഇല്ലായിരുന്നു, കുറച്ച് റിലാക്സ്ഡ് ആയിരുന്നു അതുകൊണ്ട് ഭയങ്കരമായിട്ട്. പക്ഷേ യുനോ, വീട്ടിലിരുന്ന് ഒരുപാട് പേർക്ക്, ഇപ്പം തിയേറ്ററിൽ പോകാൻ പറ്റാത്തവർക്കൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇറ്റ് ഫീൽസ് ഗ്രേറ്റ്. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഐ ജസ്റ്റ് ഹാഡ് ഒരു 7 to 8 days ഓഫ് ഷൂട്ട്. ഇപ്പൊ 10 വർഷം സിനിമയിൽ കംപ്ലീറ്റ് ചെയ്ത ഒരാള്, ഞാൻ ഈ 10 വർഷത്തെ സിനിമയിലെ കുറച്ച് പേരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാം, ആളുകളൊന്നുമല്ല. അപ്പോ ഈ കുറേ സെറ്റിലും സിനിമയിലും ഒക്കെ ആയിട്ട് കുറേ സമയം ആക്ടേഴ്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ളത് ആരുടെ കോമഡി ആട്ടാ? എനിക്ക് തോന്നുന്നു ഞങ്ങൾ അടികപ്പിയാറി കൂട്ടമണി ചെയ്യുന്ന സമയത്ത് ആ ലൊക്കേഷനിലായിരുന്നു ഏറ്റവും കൂടുതൽ ചിരിച്ചു, കാരണം എല്ലാം യങ്സ്റ്റേഴ്സ് ആയിരുന്നു. കോളേജ് പോയ ഫീൽ ആയിരുന്നു. ബെസ്റ്റ് ഡാൻസർ ആരാണ്? ചാക്കോച്ച്. ബെസ്റ്റ് ഡ്രൈവർ ആരാണ്? ദുൽഖർ നന്നായിട്ട് ചെയ്യും. പിന്നെ ചാക്കോച്ചും ലോ പോയിന്റ് എന്ന് പറഞ്ഞ സിനിമയിൽ അത് മൊത്തം കാറിലായിരുന്നു. കൂടെ അഭിനയിച്ച ആക്ടേഴ്സിലെ ഏറ്റവും ഫിറ്റ്നസ് ഫ്രീക്ക് ആയിട്ടുള്ള ആളാരാണ്? ഉണ്ണിമുക്കുന്ദൻ. ഉണ്ണിച്ചേട്ടൻ ടിപ്സ് ഒക്കെ തന്നിട്ടുണ്ടോ? ചോദിക്കാറില്ല, അത്രയും ഫിറ്റ്നസ് ഫ്രീക്ക് ഒന്നുമില്ല ഞാൻ, ടിപ്സ് ഒന്നും. ഏറ്റവും നല്ല ഫുഡി ആരാണ്? ഫുഡി എനിക്കൊന്ന് വിനീതേട്ടനാണെന്ന് തോന്നുന്നു. വിനീതേട്ടൻ ആ സമയത്ത് എപ്പോഴും ഫുഡിന്റെ കാര്യം പറയാറ്, ബിരിയാണി അവരുടെ ഡിസ്കഷൻ, ചേട്ടൻ്റെ അനിയൻ്റെ ഒക്കെ ഡിസ്കഷൻ, ബിരിയാണി, ഫുഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു. ഏറ്റവും നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളായിരുന്നു. പുള്ളിപ്പുലികൾ മാട്ടുംകുട്ടിയും ചെയ്യുന്ന സമയത്ത് സുരാജേട്ടനില്ലേ, അവിടെ ഹൗസ് ബോട്ടിലായിരുന്നു ഞങ്ങൾക്ക് അക്കോമഡേഷൻ തന്നിരുന്നത്, രാവിലെ തൊട്ട്. ക്യാരവൻ ഇല്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ രാവിലത്തെ ടൈമിൽ. അപ്പോൾ ആ സമയത്ത് സുരാജേട്ടൻ ഫിഷിൻ്റെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആകെ എനിക്ക് തന്നിട്ടുള്ളത് കഴിച്ചിട്ടുള്ളത് സുരാജേട്ടൻ്റെ ആയിരുന്നു. ഓക്കെ, ഏറ്റവും ക്രേസി ആയിട്ടുള്ള ആളാരാണ്? ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള, ഇപ്പം ജേട്ടനാണെങ്കിൽ ജേട്ടൻ ഭയങ്കര ഇൻ്റലക്ച്വൽ ആയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് സംസാരിക്കും, ആ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിൽ ഇങ്ങനെ പോവുകയും ചെയ്യും. അപ്പോൾ
അതെനിക്ക് ജേട്ടന് തോന്നിയിട്ടുണ്ട്. ഒരു ഒരു അഡ്വൈസ് ഒക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആരെയായിരിക്കും വിളിക്കുക? ലാലു അങ്കിൾ, ലാൽ ജോസ്. ലാലു അങ്കിളിനെനിക്ക് ഒരു പ്രശ്നം വന്ന ആരെയായിരിക്കും വിളിക്കുക? എന്തെങ്കിലും അത്ര സ്ട്രെസ്ഫുൾ സാധനം വരുവാണെങ്കിൽ ഞാൻ എനിക്കൊന്നു ലാലു അങ്കിളിനെ തന്നെ ആയിരിക്കും ഫസ്റ്റ് വിളിക്കുന്നത്. സിനിമയിലെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? അപർണ നല്ല ഫ്രണ്ടാണ്. മീനാക്ഷി മീനൂട്ടി എൻ്റെ നല്ല ഫ്രണ്ടാണ്. മീനാക്ഷിയുടെ അപ്ഡേറ്റ്സ് ഒക്കെ പലപ്പോഴും ഞങ്ങൾ അറിയുന്നത് തന്നെ നമിതയുടെ പല സ്റ്റോറീസിനൊക്കെയാണ്. എന്ത് പറയുന്നു മീനാക്ഷി? സുഖമായിട്ടിരിക്കുന്നു. എന്ത് ചെയ്യുന്നു ഇപ്പോൾ? MBBS ഓക്കെ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ആയിരുന്നു. ഇനി ഒരു വർഷം ഹൗസ് സർജറി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വരും, മീനാക്ഷി സിനിമയിലേക്കോ മീനാക്ഷി സിനിമയിലേക്കോ. അവള് കണ്ടിട്ട് പുച്ഛിക്കാറുണ്ട്. പല ന്യൂസും കണ്ടിട്ട് ഞാൻ എന്തെന്തോ ന്യൂസ് കണ്ടിട്ട് അയച്ചു കൊടുത്തു. എനിക്കൊരു പുച്ച സ്മൈലി. അപ്പൊ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ കാണാറുണ്ടോ, ചിരിക്കാറുണ്ടോ, ആരെയൊക്കെ അയച്ചു? നമ്മൾ നോക്കാറില്ല, കാരണം പലതിലും ഭയങ്കരമായിട്ടുള്ള ടോക്സിസിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും. ഷീസ് എ വെരി ഫ്രണ്ട്ലി, പക്ഷെ കുറച്ച് അധികം പുറത്തുള്ളവരടുത്ത് അധികം സംസാരിക്കാത്ത, ഭയങ്കര പാവം ഒരു കൊച്ചാണ്, ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കൊച്ചാണ്. അപ്പൊ നമ്മള് അവർക്ക് വേദനിക്കുന്ന തരത്തിലുള്ള ഒരു സാധനങ്ങൾ ഞാനങ്ങനെ ചെയ്യാറില്ല. ഞാൻ അവരുടെ പേഴ്സണൽ സ്പേസ് എപ്പോഴും, അതാ എൻ്റെ ഏത് ഫ്രണ്ടാണെങ്കിലും ഈവൻ എൻ്റെ സിസ്റ്റർക്കാണെങ്കിലും എപ്പോഴും ഐ മെയിൻറ്റെയിൻ ദാറ്റ് ഒരു പേഴ്സണൽ സ്പേസ്, ഒരു സോൺ പേഴ്സണൽ സ്പേസ് കൊടുക്കും. നമിതയുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നവർക്കറിയാം നല്ല ഗംഭീര ഫോട്ടോസാണ്. എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? ഫോട്ടോ എടുക്കുന്നവരുടെ കഴിവ്, അവരുടെ സമാധാനം, പേഷ്യൻസ്. ആരാണ് എപ്പോഴും കൂടുതൽ പിക്ചേഴ്സ് ഒക്കെ എടുത്തു തരാറ്? അങ്ങനെയല്ല, ഞാൻ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിന് വീട്ടുകാരുടെ കൊടുത്ത വലിയ നല്ല പിക്ചറൊന്നും കിട്ടാറില്ല, കാരണം അവർക്കൊരു പരിധി കഴിയുമ്പോൾ മടുക്കും. ഇതിനൊക്കെ ഒരു അവസാനം ഇല്ലെന്ന് ചോദിക്കും. അച്ഛൻ നന്നായിട്ട് ഫോട്ടോ എടുക്കും. അമ്മയ്ക്ക് അച്ഛനെ നല്ല ഫോട്ടോഗ്രാഫർ ആക്കിയതാണോ? ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും. പക്ഷെ ഇപ്പൊ ചിലതൊക്കെ എടുക്കാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ, എടുത്തോണ്ട് പോ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഓക്കെ, ബ്യൂട്ടി റുട്ടീൻ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? തലയിൽ എണ്ണ തേക്കുന്നത്. ഞാൻ ഇപ്പോഴും തലയിൽ നല്ലോണം എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്ത് എനിക്ക് രണ്ട് ദിവസമൊക്കെ, ഒരു മൂന്ന് ദിവസമൊക്കെ എണ്ണയൊക്കെ ഓയിൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള അഡിക്ഷൻ ഉണ്ട്, എൻ്റെ എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ഓർഗാനിക്കിൻ്റെ ആളാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കെമിക്കലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എന്നെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ കളിയാക്കും. എൻ്റെ ഐ ഷാഡോ ഓർഗാനിക്കാണ്, എൻ്റെ ലിപ്സ്റ്റിക് ഓർഗാനിക്കാണ്, എൻ്റെ ഷാംപൂ ഓർഗാനിക് ബാറാണ്, നോർമൽ ഷാംപൂ ഒന്നുമല്ല, മോയ്സ്ചറൈസർ, ലിപ് ബാം എല്ലാം ഞാൻ, മസ്കാര ഇതെല്ലാം ഞാൻ ഇങ്ങനെ 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 കംപ്ലീറ്റ് ഓർഗാനിക്സ് ആണ്. ഞാൻ വേറെ ഒരു പ്രോഡക്റ്റ്സ്, ഓർഗാനിക് അഡിക്ഷൻ ആണ്. ഈ ക്ലീൻ ബ്യൂട്ടി അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, അപ്പൊ അങ്ങനെ മൊത്തത്തിൽ എന്റെ ജീവിതം മൊത്തത്തിൽ അങ്ങനത്തെ ഒരു സാധനമാണ്. പുറത്തിറങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് കേൾക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ ആളുകൾ, അടുത്ത സിനിമ ഏതാ? അതെല്ലാ ആക്ടേഴ്സിന്റെ അതല്ലേ? സിനിമ ചെയ്തോണ്ടിരിക്കുകയാണെങ്കിലും ചോദിക്കും, സിനിമ ചെയ്തില്ലെങ്കിലും ചോദിക്കും. പക്ഷെ There are people out of love നമ്മുടെ അടുത്ത് വന്ന് സ്നേഹത്തിൻ്റെ പുറത്ത് ചോദിക്കുന്നതും ചൊറിഞ്ഞ് ചോദിക്കുന്നവരും ഉണ്ടാവും. പക്ഷെ ഒരു പ്രായമായി കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്, കല്യാണം എന്താ മോളെ, കല്യാണം ആയ മോളെ, ഇതും ചോദിക്കുന്നുണ്ട്. എന്താണ് അവർക്കുള്ള മറുപടി? ഞാൻ കഴിഞ്ഞ ദിവസം അമ്മമ്മ, എൻ്റെ അമ്മയുടെ അമ്മയുണ്ട്, അമ്മമ്മയ്ക്ക് കുറേ വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ 21 ആയതുകൊണ്ട് അമ്മമ്മയുടെ ആഗ്രഹം ഞാൻ കല്യാണം കഴിക്കുന്നത്. അപ്പം അമ്മമ്മ ഡെയിലി വിളിച്ചിട്ട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭ്രാന്തായി തുടങ്ങി, എന്താ കല്യാണം കഴിക്കാത്തത്? ഞാൻ പറഞ്ഞ, അമ്മമ്മ എനിക്ക് കുറേ ഡ്രീംസ് ഉണ്ട്. ഡ്രീംസാ? എന്ത് ഡ്രീംസ്? ഞാൻ പറയാം, എനിക്ക് കുറേ ഡ്രീംസ് ഉണ്ട് അമ്മമ്മ, സ്വപ്നം കണ്ടിരുന്നോ? എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, ആരെങ്കിലും ഇഷ്ടമാണോ? ഞാൻ പറയാം, ആരെ ഇഷ്ടമല്ല, ഇഷ്ടമല്ലേ, അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ. ചുമ്മാ പറഞ്ഞിട്ട് വേണം വീട്ടുകാരുടെ അടുത്ത് നാട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഫുൾ സീൻ ഉണ്ടാക്കാൻ. ചോദ്യം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പക്ഷേ ഈ അമ്മമ്മ, അമ്മമ്മ ഭയങ്കര ഫ്രീക്ക് അമ്മമ്മയാണ്. അമ്മമ്മയ്ക്ക് ഇഷ്ടമുള്ള നടൻ ആരാണെന്നറിയോ? നമ്മൾ പണ്ട് വിചാരിക്കും നമ്മുടെ പ്രേംനസീറും ഒക്കെയാണെന്ന് വിചാരിക്കും, പക്ഷെ പുള്ളിക്കാരിക്ക് ഏറ്റവും ഇഷ്ടം വിജയ് ദേവർക്കാണ്. വാവ്, അമ്മമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? 70+. ഇഷ്ടപ്പെട്ട നടി ആരാണല്ലോ? തമന്ന. ഫാമിലി മൊത്തത്തിൽ കുറച്ച് ചില്ലാണല്ലേ? എല്ലാരും ചില്ലാണ്, എല്ലാരും ചിൽ വൈബാണ്. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും പെൺകുട്ടികൾ എങ്ങനെ ഡ്രസ്സ് ധരിക്കണം എന്നുള്ളതിനെ പറ്റി ക്ലാസ് എടുക്കുന്ന കുറെ ആളുകളുണ്ട്. അത് സാധാരണ പെൺകുട്ടികൾക്കുണ്ട്, സെലിബ്രിറ്റികൾക്കുണ്ട്. എന്താണ് അങ്ങനത്തെ ചേട്ടന്മാരോടൊക്കെ പറയാനുള്ളത്? അത്രയും പറയില്ല, ചേട്ടന്മാരുടെ കാര്യമല്ലേ, നമ്മളെ ബാധിക്കുന്ന കാര്യമില്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു, നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ സി, ഓരോരുത്തർക്കും അവർക്ക് ഡ്രസ്സ് ധരിക്കുന്ന അവരുടെ കോൺഫിഡൻസ് ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇഫ് യു ആർ കോൺഫിഡൻറ്റ്, ഐ എം നോട്ട് കോൺഫിഡൻറ്റ് ഇനഫ് ടു വെയർ ഷോർട്സ് വെൻ ഐ ഗോ ഔട്ട്. അത് എൻ്റെ കോൺഫിഡൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പം മറ്റൊരാൾ അതിന് കോൺഫിഡൻ്റ് ആണെങ്കിൽ ലെറ്റ് ഹർ വെയർ, അത് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളാണെങ്കിലും വാട്ട് എവർ ദേ ലൈക്ക് ലെറ്റ് ദം വെയർ. പക്ഷേ ഞാൻ ഓരോ സ്ഥലം അനുസരിച്ചായിരിക്കും ഡ്രസ്സ് ചെയ്യുന്നത്. ഇഫ് ഐ എം നോട്ട് കംഫർട്ടബിൾ, ഐ എം നോട്ട് കംഫർട്ടബിൾ വെയറിങ് ഒരു ഷോർട്ട് ഡ്രസ്സ്.
ഒരു ക്രൗഡിന്റെ ഇടയ്ക്ക്. ഇപ്പൊ ഈ ഒരു ക്രൗഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുക, അപ്പൊ പൊതുവിൽ ഇപ്പൊ ഒരു സെലിബ്രിറ്റിക്ക് ആയിക്കോട്ടെ, ഒരു സാധാരണ പെൺകുട്ടിക്ക് ആയിക്കോട്ടെ, ക്രൗഡ് അത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ടൈമിൽ ഒരുപാട് മോശം എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലൊരു നിയമം സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണോ, നമുക്കൊരു പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇത്തരം കാര്യങ്ങളിൽ ഇല്ലാത്തതുകൊണ്ട്? സെക്സ് എഡ്യൂക്കേഷൻ, അതെനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിംഗ് ടൈമിലാണെങ്കിൽ പോലും പ്രോപ്പറായിട്ട് നമ്മൾ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എല്ലാവർക്കും പ്രോപ്പറായിട്ട് അത് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരാനുള്ള ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ആളുകളുടെ തോട്ട് പ്രോസസ്സ് നമുക്ക് എല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല. അവരുടെ തോട്ട് പ്രോസസ്സ് പലർക്കും പലതാണ്. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു സ്ട്രോങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു നടപടി എടുക്കുന്ന, അല്ലെങ്കിൽ ആളുകൾക്ക് പേടിയുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. പിടിക്കുക മാത്രമല്ല, ഇപ്പം എൻ്റെ കൈയൊക്കെ എന്തോരം ഈ നുള്ളി മുറിച്ചിട്ടുണ്ടെന്നറിയോ. നമ്മൾ ഇനോഗ്രേഷന് പോകുന്ന സമയത്ത് നമുക്ക് ഈ ക്രൗഡിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ബാക്കിലുണ്ടായിരുന്നു. അച്ഛൻ്റെ കഴുത്ത് കംപ്ലീറ്റ് എന്തോ ഇൻഫെക്ഷൻ ആയതാണെന്ന് തോന്നുന്നു, നെയിലിൻ്റെ ഫുൾ. അച്ഛൻ എനിക്കൊന്ന് 2 മാസത്തോളം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഫുൾ അലർജി ആയിപ്പോയി. ഇനോഗ്രേഷന് പോയ സമയത്ത് നമ്മൾ ആ ആളുകളുടെ ഇടയിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ പിടിച്ചു വലിക്കലുണ്ടാവും. അപ്പോൾ ഓൾറെഡി നമ്മൾ അവിടെ ഈ ഇവരുണ്ടാവും, ബൗൺസേഴ്സ് ഉണ്ടാവും, അവർ വെച്ചിട്ടുണ്ടാവും. പിന്നെ ഈ പ്രസ് ചെയ്യും ഭയങ്കരമായിട്ട്. സി, ഒരുപാട് ആളുകൾ സ്നേഹം കൊണ്ടാണ്, ഇവരെല്ലാവരും സ്നേഹം കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇൻ ബിറ്റ്വീൻ ആരെങ്കിലും ഉണ്ടാവും, നമ്മളെ എൻ്റെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. അച്ഛൻ 2 മാസം കംപ്ലീറ്റ് ഇവിടെ സ്കാറായിരുന്നു മൊത്തത്തിൽ. സോ ഇത്തരം തിരക്കുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇത്തരം ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവും എന്നുള്ള ഒരു ബോധ്യമൊക്കെ മനസ്സിലുണ്ടാവാറുണ്ടോ? പേടി ഉണ്ടാവും നമുക്ക്. പക്ഷെ ഞാനത് മാക്സിമം നമുക്ക് നമ്മൾ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. പക്ഷെ അതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഡെഫിനറ്റ്ലി ഹാപ്പൻ. ഒരു ഇനോഗ്രേഷന് പോയ സമയത്ത് എൻ്റെ ചപ്പല്, ഞാൻ പകുതി എത്തിയപ്പോൾ എൻ്റെ ഷൂസ് കാണാനില്ല, വേറെ ഏതോ സൈഡിലായി പോയി, കാലിന്ന് പോയി. ആ അപ്പം ഞാൻ ഒരു കാലം മറ്റേ ഹീലോട്ട് എവിടെയായിരുന്നു ഇത്? അത് എനിക്ക് തോന്നുന്നു മാവേലി ആ ഏതോ ഭാഗത്തായിരുന്നു. ഇതുപോലെ കുറെ ഇൻസിഡൻസ് ഉണ്ട്. ഇപ്പൊ ആസിഫിക്കാണ് ഇവിടെ ഒരു സ്ഥലത്ത് പോയപ്പോ, ഇപ്പോഴല്ല കുറെ നാൾക്ക് മുന്നേ എന്തോ ഒരു ഇനോഗ്രേഷന് പോയപ്പോഴാണ്. ഈ ടെൻഷൻ്റെ ഇടയ്ക്ക് ഞാൻ പേരൊക്കെ മറന്നുപോയി. അപ്പൊ പേരൊക്കെ വേറെ ഏതോ ജ്വല്ലറിയുടെ പേരാ. അപ്പൊ ആസിഫിക്ക അതല്ല പേര്, അല്ല ഞാൻ പറയാം അതെ അതല്ല പേര്. അങ്ങനെയൊക്കെ ഇത് ഇനോഗ്രേഷൻ്റെ ഒക്കെ ഒരു കാര്യമാണ്. ഈ ആക്ട് ചെയ്തുന്ന സമയത്തൊക്കെ ഇതേപോലത്തെ മണ്ടത്തരമൊക്കെ പറ്റിയിട്ടുണ്ടോ? എനിക്കങ്ങനെ കോൺഷ്യസ് ആയിട്ടിരിക്കുമ്പോൾ, എനിക്ക് ഒരുപാട് ഈ സോഷ്യൽ ആങ്സൈറ്റി കുറച്ച് കൂടുതലുണ്ട്. ക്രൗഡിൽ പോകുന്ന സമയത്ത് എനിക്ക് മൊത്തത്തിൽ ഒരു വിയേർഡ് സാധനമാണ്. ഞാൻ എൻ്റെ സ്ട്രെസ് റിലീസ് ചെയ്യുന്ന പോലെ രീതിയിലായിരിക്കും. ചിലപ്പോൾ ഞാൻ മുടി പിടിച്ചിട്ടായിരിക്കും എൻ്റെ സ്ട്രെസ് റിലീസ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനത്തെ സോഷ്യൽ ആങ്സൈറ്റി ഉള്ളത് കാരണം ഇപ്പം ഒരു 10 ആൾ എനിക്ക് നമ്മുടെ ഇൻ്റർവ്യൂവിൽ അധികം സമയം മുടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ ഇത്തരം ഇൻ്റർവ്യൂസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ താഴെ ആ കുട്ടിക്ക് ആ മുടി ഒന്ന് ഞാൻ പിടിച്ചു തോന്നുന്നു, കുറച്ച് പ്രാവശ്യമൊക്കെ ആ കുട്ടിക്ക് ആ മുടി ഒന്ന് കെട്ടി വെച്ചൂടെ ഇങ്ങനെ കാമൻസ് ഒക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ പക്ഷെ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലെങ്കിലാണ് അങ്ങനത്തെ ഞാൻ വിയേർഡ് ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ അങ്ങനെയല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്റെ സ്ട്രെസ് മൊത്തം ഞാൻ ഇതിലാണ് തീർക്കുന്നത്. അടുത്തൊരു കാര്യം, കഴിഞ്ഞ കുറച്ചധികം കാലമായിട്ട് മലയാളം സിനിമയിൽ ലഹരി ഉപയോഗം കൂടുന്നു എന്ന് പറയുന്ന ഒരു കാര്യം പുറത്ത് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ? 10 വർഷം സിനിമയിൽ ജോലി ചെയ്തൊരാളല്ലേ, എനിക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല. അത് ഉപയോഗിക്കുന്നവരുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷെ ഞാൻ ഇതുവരെ ഒരു രീതിയിലുള്ള കാര്യവും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അത് സിനിമയെന്നല്ല, എനിക്കൊന്നും സൊസൈറ്റിയിൽ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. ഇപ്പം ന്യൂസിൽ കാണുന്നതും എല്ലായിടത്തും ഉള്ളത് തന്നെയല്ലേ, എല്ലായിടത്തും ഉള്ളതിൻ്റെ റിഫ്ലക്ഷനാണ്. കാരണം ഞാൻ പറഞ്ഞത് എല്ലായിടത്തും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ എന്നും ന്യൂസിൽ കാണുന്നത് തന്നെയാണ്. എൻ്റെ മുന്നിൽ ഇരുന്ന് ആരും യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എനിക്ക് അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുമായിട്ട് ഞാൻ അങ്ങനെ മിങ്കിൾ ചെയ്തിട്ടില്ല. എൻ്റെ മുന്നിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഡെയിലി നമ്മൾ ന്യൂസിലും എല്ലായിടത്തും കാണുന്നതാണ്. പക്ഷേ എനിക്കങ്ങനെ ലൈഫിലൊരാളെ എൻ്റർടൈൻ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, പാർട്ട്ണർ കുടിച്ചാൽ കുഴപ്പമുണ്ടോ വലിച്ചാൽ കുഴപ്പമുണ്ടോ? സി, ഇറ്റ്സ് ഫൈൻ വൺസ് ഇൻ എ വൈൽ യു ഡ്രിങ്ക്, ഇറ്റ്സ് ഗുഡ്, ഫൈൻ, നിങ്ങളുടെ കാര്യമാണ്. പക്ഷെ ഒരിക്കലും സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന ഒരാൾ എൻ്റെ ലൈഫിലോട്ട് വരിക, ഞാൻ അങ്ങനത്തെ ഇത് എൻ്റർടൈൻ ചെയ്യാറില്ല. ഇപ്പോൾ സിനിമ ആയതുകൊണ്ട് ഇത് പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ സൊസൈറ്റിയിൽ. ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പോലും എല്ലാവരും പറയുന്നുണ്ട് വളരെ കീൻ ആയിരിക്കണം കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിൽ പോലും ഈ 9th 10th ഈ സമയത്ത്. സി, ഹവ് ഹേർഡ് സമയത്ത് പുതിയ പുതിയ ടൈപ്പ് ഓഫ് ഡ്രഗ്സ് വരുന്നുണ്ട്, വൺസ് യു യൂസ് ഇറ്റ് അതിൽ അഡിക്റ്റഡ് ആയി പോകുന്ന അങ്ങനത്തെ രീതിയിലുള്ളതൊക്കെ വരുന്നുണ്ടെന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ വിച്ച് ഇസ് ബാഡ്. നമുക്ക് അങ്ങനത്തെ മൊത്തത്തിലൊരു കുറേ കാര്യങ്ങൾ മാറ്റേണ്ടതായിട്ടിരിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സിനിമയും സിനിമയ്ക്ക് പുറത്തുള്ള സൗഹൃദങ്ങളും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ചില്ലാണ്. അപ്പോൾ എന്താണ് ഇനി പുതിയ റിലീസുകൾ വരാനിരിക്കുന്ന സിനിമകളൊക്കെ? പുതിയത്
ഇരവ് ഇരവ് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക, ശ്യാംദർ സെവൻത്ത് ഡേ ഒക്കെ എടുത്ത ശ്യാംദർ, പിന്നെ രഞ്ജിത്ത് സിനിമ ആസിഫയ്ക്കയുടെ, പിന്നെ രജനി കാളിദാസിൻ്റെ സൈജു ആയിട്ട്, പിന്നെ കപ്പ് എന്ന് പറഞ്ഞിട്ട് മാത്യു ഗുരു സോമസുന്ദരം ഇവരുടെ, പിന്നെ എതിരേ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ റഹ്മാനിക്ക ഗൂഗിൾ അവരുടെ റാം ഒക്കെ ചെയ്ത അവരുടെ പ്രൊഡക്ഷൻ്റെയാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്, സോ മച്ച്. അപ്പോൾ 10 വർഷത്തെ ബ്യൂട്ടിഫുൾ ജേർണിക്ക് ശേഷം നിങ്ങൾ 10 വർഷം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മറ്റേ ഞാൻ വയസ്സായി, സ്കൂളിൽ പഠിക്കുമ്പോൾ സിനിമയിൽ വന്ന കുട്ടിയല്ലേ, സ്കൂളിൽ പഠിക്കുമ്പോൾ സീരിയലിൽ വന്ന കുട്ടിയാണ്, അത് കഴിഞ്ഞ് സിനിമയിൽ വന്നതല്ലേ, അപ്പോൾ കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച്. ആൻഡ് കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കും.